മിനി സ്ക്രീൻ പ്രേക്ഷകർ വിടാതെ കണ്ടിരുന്ന പരിപാടികളിൽ ഒന്നായിരുന്നു ബിഗ് ബോസ് 2. ആദ്യ സീസൺ വിജയകരമായി പൂർത്തിയാക്കിയതോടെ അടുത്ത സീസണിലുള്ള കാത്തിരിപ്പിലായിരുന്നു എല്ലാവരും. സിനിമ സീരിയൽ മോഡലിംഗ് രംഗത്തുള്ളവർ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രിറ്റികളായവരും ഇത്തവണ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ജയിൽ ശിക്ഷാ രീതിയും ഉണ്ടായിരുന്നു സീസൺ 2. തുടക്കം മുതലേ അനിഷ്ട സംഭവങ്ങളായിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നിരവധി പേരായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തിയത്. തുടക്കത്തിൽ തന്നെ കണ്ണിനസുഖം ബാധിച്ച പരീക്കുട്ടിയെ മാറ്റി നിർത്തിയിരുന്നു. എലിമിനേഷനിൽ പുറത്താക്കുന്നതിന് ഇതൊരു കാരണവുമായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുറെ പേരാണ് ഇതേ അസുഖം ബാധിച്ച് താൽക്കാലികമായി ബിഗ് ബോസിൽ നിന്നും മാറി നിന്നത്. അമൃത സുരേഷിനെയും അഭിരാമി സുരേഷിനെയും ഒറ്റ മത്സരാർത്ഥിയെയാണ് ബിഗ് ബോസ് പരിഗണിച്ചത്. സ്കൂൾ ടാസ്കിനിടയിലെ പച്ചമുളക് തേക്കലും വൻ വിവാദമായി മാറിയിരുന്നു. ബിഗ് ബോസിലെ പല നിബന്ധനകളും ശുദ്ധ തട്ടിപ്പായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചിത്രവുമായാണ് മത്സരാർത്ഥിയായ രേഷ്മ എത്തിയിരിക്കുന്നത്. ബൈപോളർ മസ്താനി എന്ന പേരിലാണ് രേഷ്മയുടെ അക്കൗണ്ട് ഉള്ളത്. ഈ പേജിലൂടെയാണ് താരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇപ്പോൾ ഏറെ വൈറലായി കൊണ്ടിരിക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേഷ്മ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും കുറിപ്പുമാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത്. രേഷ്മയ്ക്കൊപ്പം രഘു, സുജോ മാത്യു, അലക്സാൻഡ്ര ഇവരും ചിത്രത്തിലുണ്ട്. ഒരു കോൺജക്ടിവിറ്റീസ് അബാധത, അതായത് കണ്ണിനസുഖം ബാധിച്ചവരുടെ ഡിന്നർ പാർട്ടി എന്നായിരുന്നു താരം ചിത്രങ്ങൾക്ക് ക്യാപ്ഷൻ നൽകിയത്. സാൻഡ്രയെയും രഘുവിനെയും സുജോ മാത്യുവിനെയും താരം ടാഗ് ചെയ്തിരുന്നു. വീണ നായർ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തി. കയ്യിൽ ഭക്ഷണവുമായാണ് സുജോയും രേഷ്മയും സെൽഫിക്ക് പോസ്റ്റ് ചെയ്തത്. രഘുവായിരുന്നു ചിത്രം പകർത്തിയത്. ഇവരെ കൂടാതെ പരിചിതമല്ലാത്ത ഒരാൾ കൂടി ഈ ചിത്രത്തിലുണ്ട്. സുജോയും ഫോണും പിടിച്ച് നോക്കിയിരിക്കുന്ന ചിത്രവും ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നു. ഫോണും സോഷ്യൽ മീഡിയയും സുഹൃത്തുക്കളും ഒന്നുമില്ലാതെ അപരിചിതരായവർക്കൊപ്പം ബിഗ് ബോസിന്റെ നിർദ്ദേശവും അനുസരിച്ച് കഴിയുക എന്ന വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഷോയുടേത്. പല നിബന്ധനകളും പേരിന് മാത്രമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നിട്ടുള്ളത്. പരീക്കുട്ടി പോയതിന് പിന്നാലെയാണ് കണ്ണിനസുഖം മറ്റുള്ളവയെല്ലാം ബാധിച്ചത്. രഘു, രേഷ്മ, സാൻഡ്ര, സുജോ, ദയ, അശ്വതി, എലീന ഇവരെല്ലാം ഇത്തരത്തിൽ പുറത്തേക്ക് പോയിരുന്നു. രേഷ്മയ്ക്കായിരുന്നു സാരമായ അസുഖം. നാളുകൾക്ക് ശേഷമായാണ് ഇവർ പരിപാടിയിലേക്ക് തിരികെ എത്തിയത്. അസുഖമായി പോയ സമയത്ത് മറ്റുള്ളവരുമായി കോണ്ടാക്ട് ഇല്ലായിരുന്നുവെന്നും ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നും പുറം ലോകവുമായി ബന്ധമൊന്നുമില്ലായിരുന്നുവെന്നൊക്കെ താരങ്ങളും അണിയറ പ്രവർത്തകരും പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം എങ്ങനെ ഒരുമിച്ചുവെന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. പോസ്റ്റിന് കീഴിൽ കമന്റുമായി രഘുവും ഭാര്യ സംഗീതയും അലക്സാൻഡ്രയും ഒക്കെ എത്തിയിരുന്നു. ഹഹഹ എന്നായിരുന്നു രഘുവിന്റെ പ്രതികരണം. എന്നാൽ പിന്നെ ഗോവയ്ക്ക് പോയാലോ, ഇത് ഓർമ്മയുണ്ടായിരുന്നു എന്ന് രേഷ്മ രഘുവിനോട് ചോദിച്ചു. ഇതെങ്ങനെ ഞാൻ മറക്കുമെന്നായിരുന്നു സാൻഡ്ര ചോദിച്ചത്. ആ സമയത്ത് അനുഭവിച്ച ടെൻഷനെ കുറിച്ചായിരുന്നു സംഗീത പറഞ്ഞത്. എല്ലാ ദുരന്തങ്ങളും ഉണ്ടല്ലോ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന മറുപടിയായിരുന്നു രേഷ്മ നൽകിയത്. രഘു പെയിന്റ് ഡെപ്പയിൽ മുങ്ങിയോ എന്നാണ് മറ്റൊരാൾ ചോദിച്ചത്. എടാ, നീ ഒരു നല്ല വെളുത്ത സുന്ദരനാണെന്ന് പറഞ്ഞു കൊടുക്കൂ എന്നായിരുന്നു രേഷ്മ മറുപടി നൽകിയത്. വെളുത്തവർ മാത്രമല്ല സുന്ദരൻ എന്നായിരുന്നു കമന്റ് ഇട്ടയാൾ പറഞ്ഞത്. അമ്മായി സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ ഏതാണെന്നായിരുന്നു രേഷ്മ ചോദിച്ചത്. ഫോണില്ല, പരസ്പരം കണ്ടിട്ടില്ല, പ്രത്യേക മുറി, ഇതൊക്കെ പിന്നെ എന്താടി എന്നാണ് ഒരാളുടെ ചോദ്യം. നിന്നോടൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്ക് ഇല്ലടി എന്നായിരുന്നു രേഷ്മ ഒരു കമന്റിന് മറുപടി നൽകിയത്. മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്നായിരുന്നു കൂടുതൽ പേരും പറഞ്ഞത്. ആകാംക്ഷയോടെയാണ് ഞങ്ങൾ ഈ പരിപാടി കണ്ടത്. ആളുകൾ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമുട്ടുമെന്നുള്ള കമന്റുകളും ഉണ്ട്. ബിഗ് ബോസ് ഫേക്ക് ഷോയാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല ട്രീറ്റ്മെന്റ് സമയത്ത് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. രേഷ്മയെ പോലുള്ളവരെ വെച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ഫേക്ക് അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത്. കണ്ണിന് വയ്യാത്തപ്പോൾ തമ്മിൽ കാണാതെ ഒരു റൂമിൽ ഒരുമിച്ച് അടിച്ചു പൊളിച്ചു കഴിഞ്ഞവർ. നിരവധി പേരാണ് പോസ്റ്റിനെ വിമർശിച്ച് എത്തിയിട്ടുള്ളത്. ഫോണിൽ നിന്നും പരസ്പരം കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് ഇതെന്താണ്, ഒരുമാതിരി മറ്റേടത്ത് ചെയ്തായി പോയി. ബിഗ് ബോസ് 3 വരുമല്ലോ ഇനി. ഇത് കണ്ണിനസുഖം ബാധിച്ച സമയത്തുള്ള ഫോട്ടോയാണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ്. മോഹൻലാലാണ് ബിഗ് ബോസ് അവതരിപ്പിച്ചത്. ബിഗ് ബോസ് നൽകുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചും എലിമിനേഷനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ മോഹൻലാലും കള്ളം പറഞ്ഞ പ്രേക്ഷകരെ കബളിപ്പിച്ചതല്ലേ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. രജിത് കുമാറിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.